ശരി പാരട്ടാ, പോവടോ. ഇവിടം വരെ നടന്നപ്പോഴത്തേക്കും നെഞ്ചിനൊരിടിപ്പ്. ഇനി കുറച്ചു നേരം ഒന്ന് കിടക്കണം. അയ്യോ, എത്ര നാൾ കൂടിയിട്ടാ ഇങ്ങോട്ട് വന്നത്? വീട്ടിലോട്ടൊന്ന് കയറാതെ പോവാന്നോ? ഇനി ബാലേട്ടൻ എല്ലാവരുടെയും എപ്പോഴും വരും. വരാനുള്ളൊരു ശക്തി മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്നു. തൽക്കാലം എന്റെ ബാലേട്ടാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാലേട്ടന്റെ ഈ മാറ്റം. വാ, എന്താ ബാലേട്ട? അന്യഗ്രഹ ജീവിയായി ഞാൻ മാറിപ്പോന്നു. നീണ്ടകാലത്തെ ജയിൽവാസിന് ശേഷം ഉറ്റവരെ കാണാനുള്ളൊരു തിടുക്കുണ്ടല്ലോ, അതാണിപ്പോ എന്റെ മനസ്സിൽ അലയടിക്കുന്നത്. കൊച്ചുകുട്ടികൾ പട്ടണം കാണുന്ന പോലെ അല്ലേ? ഒരർത്ഥത്തിൽ ജീവിതത്തിലെ ഈ തിരിച്ചുപോക്കിൽ എനിക്ക് കൈവന്ന ബാല്യകാലമല്ലേ ഇത്. അല്ല, ഇനിയിപ്പോ ബസ് ഉടനെ ഉണ്ടാവോ? ഇത്ര തിടുക്കം കൂട്ടിയാൽ എങ്ങനെയാ? നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടുമ്പോ അത് ഏറ്റുവാങ്ങാനുള്ള ആവേശം. ഇനിയിപ്പോ ഇതെല്ലാം വെറും ഒരു സ്വപ്നമായി മാറുമോന്ന എന്റെ പേടി. മനസ്സിന് ധൈര്യം കളയരുത്. ധൈര്യമോ? എന്തിന്? യുദ്ധത്തിനല്ലോ നമ്മൾ പോകുന്നത്. യുദ്ധം ചെയ്യുന്ന വീരനായികയെ ഇരു കൈകളും കൊണ്ട് സ്വീകരിക്കാനല്ല. ബാലേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടെന്ന കാലം എത്രയായി? ഇപ്പോ എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളുണ്ട്, ഓർമ്മിക്കാൻ സ്വപ്നങ്ങളുണ്ട്. സ്നേഹിക്കാനും കണ്ണിറയെ കാണുവാനും എന്റെ മോളുകൂടി എന്നോടൊപ്പം ചേർന്നാൽ ഈ ബാലേട്ടന്റെ ജീവിതം വീണ്ടും അർത്ഥമുള്ളതായി മാറും. പക്ഷെ അവളെന്നെ സ്വീകരിച്ചില്ലെങ്കിൽ, അവളെന്നെ മറന്നെങ്കിൽ, അവളെന്റെ സൗമനിയല്ലെങ്കിൽ ഞാൻ തകർന്നു പോവും എന്നേക്കുമായി. ബാലേട്ടാ, അയ്യേ, എന്താ ഇത്? എല്ലാം ശരിയാവും. കൊച്ചുകുട്ടികളെ പോലെ കരയാതെ. അയ്യേ, വാ, വന്നാട്ടെ, നമുക്കുള്ള വണ്ടി വരുന്നുണ്ട്. വാ.
ബാലേട്ടാ സമാധാനി. കുട്ടിച്ച, ഒരുപക്ഷേ അവൾ എൻ്റെ മോളാണെങ്കിൽ തന്നെ ഞാൻ അവളോട് എന്ത് പറയും, എന്ത് ചോദിക്കും? ഓ, അതൊന്നും മുൻകൂട്ടി കാണണ്ട. എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലല്ലല്ലോ നടക്കുന്നത്. അപ്പോ ഈ പോക്ക് വെറുതെ ആവോ? നിനക്ക് ഉറപ്പില്ലേ അവളെന്റെ മോളാണെന്ന്? അതിപ്പോ ഞാൻ എന്താ പറയാ? ഒന്നും പറയണ്ട, അവൾ തീരുമാനിക്കട്ടെയല്ല. ഭാമിനി എന്ന എന്റെ സൗമിനി. ബാലേട്ടാ, ഏ ബാലേട്ടാ, ഏയ് ബാലേട്ടാ, അത് സൗമിനി തന്നെയാണ്, നമ്മുടെ സൗമിനി മോള് തന്നെയാണ്, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ബാലേട്ടാ സമാധാനി. ഇത് തന്നെയാണോ സ്ഥലം? ഗോപാലൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ സ്ഥലം. കുറച്ചുകൂടെ നടക്കണം വരട്ടെ. നടക്കാം, വാ. കുട്ടിച്ച, എന്തോ നമുക്ക് വഴി തെറ്റിയോടാ? ഗോപാലൻ പറഞ്ഞതനുസരിച്ചാണെങ്കില് നമുക്ക് തെറ്റിട്ടില്ലെന്നാ തോന്നുന്നത്. ആ വാ, നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. അത് പിന്നെ ചിലപ്പോ അകത്ത് ആരെങ്കിലും കാണുമായിരിക്കും. എന്താ വേണ്ടേ? ഒരു കാര്യം ഒന്നറിയണമായിരുന്നു. ഞാൻ മനസ്സിലായി, ബാലേട്ടനല്ലേ? വരൂ, അകത്തിരിക്കാം. വേണ്ട, ഒരു കാര്യം അറിയണമായിരുന്നു, അതാ വന്നത്. എന്താ കാര്യം? അത് മടിക്കാതെ പറഞ്ഞോളൂ. ഇവിടെയല്ലേ ഭാമിനി താമസിക്കുന്നത്? അതെ. എന്താ? അത് അവരെ ഒന്ന് കാണണം. മാഡം ഇവിടെ ഇല്ല, ബിസിനസ് ആവശ്യമായി ടൂറിലാണ്. ഞാൻ കാത്തിരിക്കാം വരുന്നതുവരെ. മാഡം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ, അതും പറയാൻ പറ്റില്ല. അപ്പോ ഇറങ്ങല്ലേ? ശരി. സഖറയോട് ഞാൻ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യം പറയാനാ. എന്താ, അവൾ വല്ല പണിയും തന്നോ? അതൊന്നുമല്ല, നമ്മുടെ മുരളിയെക്കുറിച്ചാ. ഒരു ബിസിനസ് ആവശ്യത്തിനായി മംഗലാപുരം വരെ പോകുമെന്ന് പറഞ്ഞിരുന്നു. കമ്പനി വണ്ടിയിലാണ് പോയതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൻ്റെ മൊബൈലിൽ വിളിച്ച് നോക്കിയപ്പോൾ ബെല്ലുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ എവിടെ പോവാനാ? അനിക്കുട്ടൻ മംഗലാപുരം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? അതാണ് കൺഫ്യൂഷൻ, അവൻ അവിടെ എത്തിയിട്ടില്ല. കമ്പനിയിൽ നിന്ന് കാശ് വല്ലതും? ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഡീറ്റെയിലായി എല്ലാ അക്കൗണ്ടുകളും ഞാൻ പരിശോധിച്ചു. പിന്നെ അവൻ എവിടെ പോയി? അവൻ്റെ ഭാര്യ എപ്പോഴും വിളിയോടെ വിളിയാ. അനിക്കുട്ടൻ എന്തു പറഞ്ഞു? മംഗലാപുരത്തേക്ക് പോയിരിക്കുകയാണെന്ന്. നമുക്കതല്ലേ അറിയാവൂ. ഭാമിനി, ഏയ്, അവനെ കൊണ്ടുപോയി എന്തു ചെയ്യാനാ? തൻ്റെ സംശയം അത്ര നിസ്സാരമായി തള്ളിക്കളയണ്ട. ബ്രില്യൻ്റായ മുരളിയെ വരവീശാൻ മൾട്ടിനാഷണൽ കമ്പനികൾ വരെ വരവിരിച്ചതാണ്. പക്ഷെ എന്തോ അവൻ എന്നോട് പ്രത്യേക മമതയുണ്ടായിരുന്നു.
നമ്മുടെ അൻവറിനെ അറിയിച്ചാൽ നന്നായിരിക്കും. അവനൊരു തപ്പു തപ്പിയനെ. അയാളെ ഏൽപ്പിച്ചതെല്ലാം ഭംഗിയായി തന്നെ ചെയ്തു. ഇനി ഇതുകൂടെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, പോവാൻ പറയടാ. അല്ല, അതിപ്പോ അവന്റെ കുറ്റം മാത്രമല്ലല്ലോ. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, ഇവനെ ഉടനെയൊന്നും ആരും തല്ലിക്കൊല്ലൂല. ആയുസിന്റെ കാര്യത്തിൽ ഇവൻ ഭീകരന. ആര്? നമ്മുടെ അൻവറ. ഹലോ. അതെ. ആ, ഇവിടെ ബൈപ്പാസിലാ. ശരിക്കും ഒരു ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പുലർച്ചെ കണ്ടവരാരോ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അവനെവിടെ? സമീപത്തുള്ള എല്ലാ ഹോസ്പിറ്റലും അരിച്ചു പെറുക്കിയിട്ടും ഇങ്ങനൊരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ, ശരി ശരി, ഞങ്ങൾ ഉടനെ എത്താം. എന്താ എന്താ അൻവർ പറഞ്ഞത്? മുരളിയുടെ കാര്യം തന്നെ. ഏ, അവനെവിടെ? അവനെവിടാന്ന് കർത്താവിന് മാത്രമേ അറിയൂ. പക്ഷേ അവൻ സഞ്ചരിച്ചിരുന്ന വണ്ടി ഹൈവേയിലുണ്ട്, എന്തോ ഒരു ആക്സിഡന്റിൽ പെട്ടു. സക്കറിയ, അപ്പോൾ എൻ്റെ മുരളി? വാ, നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. നീ വണ്ടി കയറ്. ആ, കയറ്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. ഒരാഴ്ച ഏട്ടൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെ ഒരറിവുമില്ല. എവിടെയാ എവിടെയാ എന്റെ ഏട്ടൻ? ആക്സിഡന്റിന്റെ ശബ്ദം കേട്ട ഉടനെ നിങ്ങൾ വന്നോ? ഇല്ല സർ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അർദ്ധരാത്രി നിങ്ങളോട് വന്നു എന്ന് പറഞ്ഞത്? അത് ഞാൻ വന്നു എന്നുള്ളത് ശരിയാ. നിങ്ങൾ എവിടെ പോയിട്ട് വരികയായിരുന്നു? സാർ, ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയാ. അവിടെ നിന്നിറങ്ങി സെക്കൻഡ് ഷോക്ക് പോയി. പോയിട്ട് വരുമ്പോഴായിരുന്നു ഇത് കണ്ടത്. ഇടിച്ചിട്ട വാഹനം, ദൂരെ എവിടെയെങ്കിലും സംശയമായ രീതിയിൽ പാർക്ക് ചെയ്ത വാഹനം, അങ്ങനെയൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? ഇല്ല സാർ. ശരി സാർ. അഡ്രസ് കൊടുത്തിട്ട് വേണം. പിന്നെ ഇതിനുള്ളിൽ ഒരു അനക്കം പോലും ഇല്ലായിരുന്നു. അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല സാർ. ആ, അഡ്രസ് ഇത് വാങ്ങിച്ചോ. വാടോ. അനി, ഇത് നമ്മുടെ കമ്പനിയുടെ വാഹനം തന്നെയാണല്ലോ. അതെ. ഇതെപ്പോഴാണ് അടിച്ചത്? അൻവറെ, എന്റെ ബലമായ വിശ്വാസം ഇതും അവളുടെ കളിയാണെന്ന്. ഒന്നും പറയാനൊക്കില്ല. ആക്സിഡന്റിൽ പെട്ട ആളിനെ അവിടെ നിന്നും എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞ നന്മ നിറഞ്ഞവരുടെ നാട് നമ്മുടേത്. എന്തായാലും സക്കറിയ പറഞ്ഞ വഴിയിലൂടെയും ഞാനൊന്ന് പോകും. മുരളിയുടെ ഭാര്യയല്ലേ അത്? ആ, അതെ അതെ അതെ. ഇവരെയൊക്കെ ആരാ അറിയിച്ചത്? കഷ്ടം തന്നെ. ലോക്കൽ സ്റ്റേഷനിൽ നിന്നായിരിക്കും. ഒരു പെട്ടി ഉണ്ടായിരുന്നു, അതിൽ മുരളിയുടെ അഡ്രസ് എഴുതിയൊരു ടാഗും ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് നിന്ന് പറഞ്ഞാ നമ്മുടെ നമ്മൾ പോയത്. അതിനുശേഷം ഒന്നും അറിയില്ല. ഫോൺ വിളിച്ചാൽ റിംഗ് ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ല.
ഇത്രേ എനിക്കറിയാവൂ. ഇനി എന്താ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്? മരിച്ചോ ജീവിച്ചോന്നോ? നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കാർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീ ഉദ്ദേശിക്കുന്ന പോലെ മുരളിക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. ഈ ജില്ലയിലുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിന്നെ തൽക്കാലം ഇപ്പൊ വീട്ടിലേക്ക് വെക്കോളൂ, വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കാം. ഇല്ല, എന്റെ മുരളിയേട്ടനെ കാണാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഞാൻ പോവില്ല. ദയവായി എനിക്ക് എന്റെ ഏട്ടനെ കൊണ്ടുതന്നെ. എന്റെ കുഞ്ഞിനോട് ഞാൻ എന്തു പറയും? നീയും അവനും ഒക്കെ എന്റെ കൂടപ്പുറപ്പിനെ പോലെയാ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അനീ, നീ അങ്ങനൊന്നും ചിന്തിക്കാതെ നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എനിക്കെല്ലാം നഷ്ടപ്പെടുന്ന പോലെ